ഹലോ വന്നില്ലടാ, വരുമ്പം വിളിക്കാം. വെച്ചോ. ഹലോ വന്നില്ല, വരുമ്പോ വിളിച്ചോളാം. വെച്ചോ കേട്ടോ. ഇതാ ഏത് മരണവീടാ, അല്ലാതെ ഈ ഉത്സവപരമ്പിൽ കിടന്ന് കൊമ്പ് ഊന്ന് നടക്കുന്നത് ഊതരുത്. പറഞ്ഞു മനസ്സിലായോ? ഞങ്ങൾ കൊമ്പ് ഊതിയതല്ല. പിന്നല്ല, ഞങ്ങൾ അച്ഛൻ മരിച്ച ഞങ്ങൾ കരയട്ടെ പിന്നെ. മനസ്സിലായി. എണീച്ചു. അല്ല വേണ്ട, മര്യാദ വേണ്ട. നിങ്ങൾ ഇനി വന്നേ. ഒരു കാര്യം പറയട്ടെ, താറപ്പായി എത്രയും പെട്ടെന്ന് ഒരു കാര്യം കീറിക്കോ, എങ്ങനെ വേണേലും കീറിക്കോ. അല്ല ഞാൻ എന്താ ഞാൻ മരണ വീടായി പോയില്ലയോ. മുരളി കരയാതടാ, മരിച്ചവരോ മരിച്ചു പോട്ടെ, ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ അല്ലാതെ നിങ്ങൾ ഈ സംഭവം എങ്ങനെ അറിഞ്ഞേ? സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു പറഞ്ഞതാ. റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞാണെങ്കിലേ ട്രെയിനിന് തലവെച്ചായിരിക്കും. അല്ലാതെ പിന്നെ മരിക്കാൻ ചാൻസ് ഇല്ലല്ലോ. റെയിൽവേ സ്റ്റേഷനിലല്ലോ, പിന്നെ പോലീസ് സ്റ്റേഷനിൽ എസ് ഐ വിളിച്ചു പറഞ്ഞാ. അല്ല പോലീസ് എന്തോ വിളിച്ചു പറഞ്ഞേ? എസ് ഐ വിളിച്ചു പറഞ്ഞ് നിങ്ങൾ അച്ഛൻ ഒരു കടും കൈ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ആരും വിഷമിക്കണ്ട, ഉടനെ വീട്ടിലോട്ട് വരുമെന്ന്. ഉടനെ ഒന്നും കൊണ്ടുവരൂല, ഇതിപ്പോ സ്വാഭാവിക മരണമല്ല, ആത്മഹത്യയാണ്. ഇപ്പൊ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത് വെട്ടിക്കീറിട്ടൊക്കെ എണ്ണ കൊണ്ടുവരും. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റും, വെട്ടിക്കീറാതെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അതെ, അകലെ ആരെങ്കിലും വരാനുണ്ടോ? കവലെ ആരും വരാനില്ല. കവലെ നല്ല, അകലെ ദൂരെ നിന്നാലും വരാനുണ്ടോന്നാ ചോദിച്ചത്. ദൂരെ നിന്ന് അച്ഛന്റെ പെങ്ങളുടെ ഒരു മോള് ബോംബെയിലുണ്ട്, അവര് വരാനുണ്ട്. വേറെ ആരും ഇങ്ങോട്ട് വരാനില്ല, എല്ലാരും ആട്ടോ വെച്ചാ പിളകിയിരിക്കുക. അപ്പൊ മൊബൈല് വേണ്ടി വരും. മൊബൈൽ വേണ്ടി വരും. ആരെയാന്ന് വെച്ചാ വിളിച്ചോ. മൊബൈൽ വേണോന്ന് പറഞ്ഞു. എടോ അതല്ല, മൊബൈൽ ഓർത്തത് വേണ്ടേ, ജട ഇവിടെ കിടക്കല്ലേ, ദൂരെ ആൾക്കാർ വരണ്ടേ. ഞാൻ ആ മെമ്പർ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഈ മെമ്പർ മൊബൈൽ മോർച്ചറിന്റെ കാര്യം എന്റെ അടുത്ത് പറഞ്ഞു കൊണ്ടുവരാന്ന് ഏർപ്പാടാക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു വോട്ട് പിടിക്കാൻ മാത്രമേ കാണത്തുള്ളൂ. മെമ്പറെ കേറി വാ, വരി വരി വരി. മെമ്പർ ഇത് ആവിയാണ്, പുട്ടുകടല്ലേ കൊണ്ടുവച്ചേക്കണം, ഫ്രീസറാണ്, മനസ്സിലായോ? ഇത് മരിച്ചു കഴിയുമ്പോ ഇതിനകത്ത് ബോഡി വെച്ചിട്ട് ഇത് തണുപ്പിച്ച് വെക്കാനുള്ള സാധനമാണെന്ന്. അതാണോ? പിന്നെ നമ്മൾ ഈ സാധനം കൊണ്ടുവന്നില്ലേ? ഇതിനകത്ത് ഞാൻ നിറച്ചു വെക്കാൻ ഐസ് കട്ടൊക്കെ ഞാൻ എവിടെ പോകുമ്പോ പറ. നീ മോനെ അവിടെ പോയിരുന്നു കരഞ്ഞോടൊന്നു. അതെ, ഇന്ന് വന്നേ. എന്തോ പ്രഭാകരൻ, ഞാൻ സത്യം പറഞ്ഞ ഈ കേസ് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അറിഞ്ഞില്ലായിരുന്നു? ഇല്ല ഇല്ല. അവന്റെ അച്ഛൻ മരിച്ചു അത് അറിഞ്ഞില്ലേ? അല്ല, അത് ഞാൻ അറിഞ്ഞു. അല്ല, പിന്നെ അറിഞ്ഞില്ലെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നേരത്തെ ഞാൻ അറിഞ്ഞില്ല. ചാവുന്നതിനെ അങ്ങനെ ആരും അറിയത്തില്ലല്ലോ. ചില ഒരു പഞ്ചായത്ത് മെമ്പർ വീട്ടിൽ കയറി വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒക്കെ ചോദിക്കണം, ആദ്യം ചോദിക്കണം, ഞാൻ അറിഞ്ഞില്ലായിരുന്നല്ലേ. അവന് മരണ വീട്ടിൽ തമാശ പറയാനുള്ളതാണോ മരണ വീട് എന്ന് പറയുന്നത്? നീ എന്താ പഞ്ചായത്ത് പ്രസിഡന്റ്, ഞാൻ പോ. അല്ല, എന്തോ മെമ്പർ അങ്ങനെ പറഞ്ഞിട്ട് പോകാൻ. മെമ്പർ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ നാട്ടുകാരിലൂടെ വോട്ടൊന്ന് വിജയിപ്പിച്ചത് അങ്ങനെ അറിഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് പോകുന്ന കാര്യമില്ല കേട്ടോ. നാട്ടിൽ വരുന്ന ഏതെങ്കിലും ഒരു കാര്യം മെമ്പർ അറിയണം. നിനക്ക് ഞാൻ പഞ്ചായത്തിന് ഒരു നാല് മുട്ടക്കോഴി അനുഭവിച്ചിട്ടുണ്ട്. എന്നാ കിട്ടുന്നേ? അത് ക്യാൻസൽ, നിനക്കില്ല. മുരളി സത്യം പറ, എന്താ സംഭവിച്ചത്? അച്ഛൻ അങ്ങനെ കടുങ്ക ചെയ്യാനുള്ള കാരണം എന്താ? അച്ഛൻ നേരത്തെ ഇഷ്ടം കടുകാപ്പിയും കടും ചായയും കടും പായസവും ആയിരുന്നു. അന്നേരം എനിക്കറിയാം എന്തായാലും കടുക ചെയ്യുമോ. കരയാതെ കരയാതെ, എന്തായാലും എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മനോഹര ചിരിക്കാതെ കാര്യം പറ, മെമ്പർ ഒന്ന് നിൽക്കുക. അച്ഛൻ, നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അച്ഛനുമായിട്ട്? അയ്യോ അച്ഛനെ, ഞാന് ഇവനും കല്യാണം കഴിക്കണമെന്ന് ഭയങ്കര താല്പര്യമായിരുന്നു. ഞങ്ങൾ അതിന് സമ്മതിക്കാത്തോണ്ടാണ് അച്ഛൻ ഈ കടുക ചെയ്തത്. ഈ കേസ് എന്നോട് ഈ പുള്ളി പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങളുടെ ഭാര്യ വെച്ചിട്ട് 10-15 വർഷമായല്ലോ, ഈ വീട്ടിൽ ഒരു പെന്തരിയില്ലല്ലോ. പുള്ളി ഒരു കല്യാണം കഴിക്കണ, ഈ രണ്ട് മുതുക്കന്മാരോടും പറഞ്ഞു, അവർ കേട്ടില്ല. ചെയ്യാനാണെന്ന് പറഞ്ഞു പൈസാങ്കാരത്ത് ഒരു മാസം വെള്ളം തിളപ്പിച്ചു കൊടുക്കാൻ, മരിക്കുമ്പോ തലക്കിരുന്ന് കരയാൻ. ഒരു പെന്തരി ഒരു വീട്ടിൽ വേണ്ടേ? തലക്കിരുന്ന് കരയേണ്ട കാര്യമില്ലല്ലോ, തലക്കിരുന്ന് എരിഞ്ഞാ മതിയല്ലോ ചന്ദനത്തിൽ. അപ്പൊ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അപ്പൊ ഈ പഞ്ചായത്തിൽ ആകെപ്പാടെ ഒരു മോർച്ചറിയേ ഉള്ളൂ, മനസ്സിലായി? ഇത് എവിടെയും കൊണ്ട് വെക്കാൻ ഇതേ ഉള്ളൂ. ഇത് എല്ലായിടത്തും കൊണ്ട് വെച്ച് വെച്ച് ഇതിന് കംപ്ലൈന്റ് ആണ്. എന്ത് കംപ്ലൈന്റ്? ഇതിന് ഇവിടെ തൊട്ടാ എടുത്തുണ്ട്. എവിടെ തൊട്ടാ? ഇവിടെ. ദൈവമേ, ആരാടെ ഈ ബോഡി കൊണ്ടുവെക്കണ പ്ലഗ് കുത്തിയത്? ഞാനാ മെമ്പറേ. 101-ാമത്തെ വീട്ടിലാണ് ഈ സാധനം കൊണ്ടുവെക്കുന്നത്. ഇയാളാ നിന്റെ പഞ്ചായത്ത് മെമ്പർ ഇല്ലടാ, നിനക്കറിഞ്ഞോടാ ഇവിടെ തൊട്ട കറണ്ട് അടിക്കുന്നത്. എന്നല്ല ഞാൻ പറഞ്ഞു കാണിച്ചത്, ഇവിടെ തൊട്ട.
അതെ, ഇനിയിപ്പോ വേറെ ആൾക്കാരൊക്കെ ഇപ്പൊ വരുമ്പോഴത്തേന് ബോഡി എന്താ ഇല്ലാത്തില്ല. അപ്പൊ ആൾക്കാർ വരുമ്പോഴത്തേന് ഈ ആരാന്ന് ചോദിക്കത്തില്ലേ? അപ്പൊ നമുക്ക് ഈ മൊബൈൽ മോർച്ചറുടെ ഫ്രണ്ടിൽ ഇവിടെ ഒരു ഫോട്ടോ വെക്കണ്ടേ? ആ അത് വേണം. ഒരു മരിച്ച വീട്ടിൽ എന്തായാലും ഈ മരണം കഴിയുന്ന ഒരു ചടങ്ങിന് ഒരു ഫോട്ടോ വെക്കണം. സ്റ്റുഡിയോയിലൊക്കെ വന്ന് ഫോട്ടോ എടുക്കുവോ? ഇനി ഇപ്പൊ മരിച്ചു പോയില്ലേ? ഫോട്ടോ അവിടെ തലക്കിൽ വെച്ചാൽ മതിയോ? ഇവിടാണോ? ഇതിനും മാത്രം എങ്ങനെ പോയിട്ട് കരയേണ്ട കാര്യമുണ്ടോ? ഇവിടെ മരണം ഇവിടെ അല്ലേ, ഗാനമേളയാണോ ഇവിടെ നടക്കുന്നത്? ഇതൊക്കെ പൊക്കി കൊണ്ടുവാ. ഇത്രയും നേരം കേട്ടോണ്ടിരുന്നാണോ ഇവിടെ കറണ്ട് അടിച്ചു വന്ന്? കണ്ണൂരി പുറത്ത് വീഴും. ഫോട്ടോ എങ്ങനാ? അത് ഈ നിങ്ങളുടെ അച്ഛന്റെ ഫോട്ടോ ഇവിടെ വല്ലതും ഇരിപ്പുണ്ടോ? ഒരൊറ്റ ഫോട്ടോ ഉള്ളു അച്ഛന്റെ. ആ ഒരൊറ്റ ഫോട്ടോ അച്ഛന്റെ ഉള്ളു. അത് സഞ്ചാരം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് വെക്കാം. അതൊരു കാര്യം ചെയ്യാം, ഇതെടുത്ത് നമുക്ക് അവിടെ അല്ലേ വെക്കണ്ട, എടുത്തോണ്ട് സൂക്ഷിക്കണം. ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുമ്പോ എന്നിടയ്ക്ക് എന്താടാ കാണിച്ചേ? നിങ്ങൾ കരഞ്ഞപ്പം അതെന്റെ കയ്യിൽ നിന്ന് അടിച്ച് പഞ്ചായത്തിന്റെ. എന്തൊക്കറിയോ? ഞങ്ങളുടെ അച്ഛനെ ഇന്ന് വരെ ഞങ്ങൾ ഈർക്കിലെടുത്ത് ഓവിച്ചിട്ടില്ല. അറിഞ്ഞോണ്ടല്ല എന്റെ അമ്മ പോലും ഇതേപോലെ എന്റെ അച്ഛനെ പിച്ച് ചിന്തിട്ടില്ല. മര്യാദ കാണിക്കരുത്. മെമ്പർ ഇവിടുത്തെ മെമ്പറാണോ? എല്ലാ കാര്യവും നോക്കേണ്ടത് മെമ്പറാണോ? അതേപോലെ ജഡത്തോട് ഫോട്ടോ അനാദരവ് കാണിക്കരുത്. ഇതിപ്പോ നമ്മൾ അറിഞ്ഞുകൊണ്ടാണ്. ഞാനിപ്പോ അറിയാതെ ഫോട്ടോ എടുത്തപ്പോ അവര് കരഞ്ഞപ്പോ താഴ്പോയല്ലേ? മനുഷ്യന് മോശമായി പോയി കേട്ടോ. നിങ്ങളിത് എല്ലാരും കൂടെ എന്നെ കുറ്റപ്പെടുത്തില്ല. കുറ്റപ്പെടിയ കാര്യം പറയുന്നു. വീട്ടിൽ സഹകരിക്കാനാണ് ഞാൻ. ഒരു പഞ്ചായത്തിന്റെ അധികാരി നിലയ്ക്ക് എനിക്കത് ചോദിക്കാനുള്ള ഒരു അധികാരമുണ്ട്. അതുകൊണ്ട് ചോദിച്ചത് മാത്രമേ ഉള്ളൂ. മിക്കവാറും ചന്തിക്കുന്നാലും സ്റ്റിച്ച് ഇടേണ്ടി വരും. മാത്രമായി ചിലപ്പോ മോർച്ച കേറ്റേണ്ടി വരും. മാറിയില്ല, അറിഞ്ഞില്ലതാണ്. ഇതേ ഇതിൽ വെച്ച് എനിക്കൊരു കാര്യം മനസ്സിലായി. എന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തതല്ല, ഈ പന്ന മെമ്പറിന്റെ വോട്ട് ചേർത്തോണ്ട് ഇവ കൊന്നതാണ് എന്റെ അച്ഛൻ. ഇവ കൊന്നതാണ്. അല്ലല്ല, നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കല്ലേ. കോപ്പൊന്നുമല്ല, ബോംബെയിലുള്ള എന്റെ അമ്മാവന്റെ മോളാണ്. അങ്ങനെ ഇല്ലാത്ത കാര്യം പറഞ്ഞോണ്ടാക്കല്ലേ. ആ പുള്ളി അങ്ങോട്ട് രാവിലെ പോയി വിഷം കഴിച്ചതാണല്ലോ. നിങ്ങളത് രണ്ടുപേർത്തും എത്ര കാലം കൊണ്ട് അമ്മ ഒരു കല്യാണം കഴിക്കാൻ പറയണ്? അമ്മായി മരിച്ചിട്ട് 10-15 കൊല്ലമായി, ഇതുവരെ നിങ്ങൾ അത് ചെയ്തില്ലല്ലേ. ഇപ്പൊ ആ മനുഷ്യനെ കൊണ്ട് കൊല്ലാക്കൊല്ല ചെയ്തപ്പോ സമാധാനമില്ലേ? ഇനിയിപ്പോ നമ്മൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സംഭവിക്കാനുള്ള സംഭവിച്ചു. ഇനിയിപ്പോ നമ്മൾ കാര്യങ്ങൾ നടക്കുക. ആ പോലീസ് വന്നുണ്ടല്ലോ, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കൊണ്ടുവന്നാട്ടോ. അതെ, ഇവിടുത്തെ മക്കളാരാ? നിങ്ങളുടെ അച്ഛന്റെ കാര്യം. പറയട്ടെ, ഞാനെന്ത് പറയട്ടെ, അതായത് നിങ്ങളുടെ അച്ഛൻ. ഒരു കാര്യം മനുഷ്യൻ പറയാൻ സമ്മതിക്കത്തില്ലേ? അതല്ല, ഇവിടെ ഞാൻ കയറി വന്നപ്പോ എന്തിനാ, എന്ത് കാര്യത്തിനാ നിങ്ങൾ ഈ വീട്ടിൽ കൊണ്ട് ഈ മൊബൈൽ മറച്ചറിയൊക്കെ വെച്ചത്? എടുത്തുണ്ട് സാറേ അതിനകത്ത്. ഇവിടെ ഇപ്പൊ എന്തിനാ ഇതിന്റെ ആവശ്യം? അല്ല, ഇവിടെ ഈ സംഭവ സ്ഥലത്തേക്ക് അകലെ നിന്ന് കുറച്ച് ആൾക്കാർ വരാനുണ്ട്. ഇനിയിപ്പോ അകലേന്നും അടുത്തുനിന്നും ആരും വന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ മക്കള് രണ്ടുപേരെ ശ്രദ്ധിക്കാഞ്ഞോണ്ടല്ലേ അപ്പനെ കളുകയും ചെയ്തത്? അതിന് ആത്മഹത്യ ഒരു പരിഹാരം അല്ലല്ലോ. ആര് ആത്മഹത്യ? ആര് പറഞ്ഞു? സാറിന്റെ ശേഷം വിളിച്ചു പറഞ്ഞോ കടുക്കൈ ചെയ്തെന്ന്? ഇവിടെ ആത്മഹത്യയാണോ കടുക്കൈ? പിന്നെ കടുക്കൈ എന്ന് പറഞ്ഞോ നിങ്ങൾ എല്ലാരും കൂടെ എങ്ങനെ എങ്ങോ കൊന്ന് ആത്മഹത്യ ആക്കി തീർത്തു? ഇതൊന്നും അല്ല സംഭവം. അവരിറങ്ങി വരാൻ പറഞ്ഞു. എന്തെങ്കിലും പറയുമ്പോഴത്തേ എന്തെങ്കിലും ഒന്ന് കേട്ടിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന്റെ മൊബൈൽ മോർച്ചിലേക്ക് കൊണ്ടുപോയി വെച്ചത് എന്ത് പരിപാടിയത്?
അച്ഛൻ എന്താ ചെയ്യ കാണിച്ചു ഉച്ചയ്ക്കുന്നത്? എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ, എന്റെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ തടിമാടന്മാരെ പോലെ ഞങ്ങൾ രണ്ടു മക്കളെ കല്യാണം കഴിയാൻ നിൽക്കുമ്പോ നിങ്ങൾക്ക് നാണം ഉണ്ടാ മനുഷ്യ? ഒരു പെണ്ണെ കെട്ടിക്കൊണ്ട് വീട്ടിലോട്ട് വരാൻ അച്ഛന് ബോധമുണ്ടോ? അച്ഛൻ ഒന്നാമത് അച്ഛൻ മരിച്ചു കിടക്കുന്ന വീടാണ്. ഈ വീട്ടിൽ അച്ഛൻ ഒരു പെണ്ണെ കൊണ്ട് വിളിച്ചോണ്ട് വരാൻ ബോധമുണ്ടോ അച്ഛന്? എന്നാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതൊരു മരണം നടന്ന വീടാണ്. ഇവിടെ ആൾക്കാർ കാറും കൂവും ബഹളമായിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് ഈ വീട്ടിലേക്ക് കയറി വന്നത് എന്തായാലും ശരിയായില്ല. അപ്പൊ നിങ്ങൾ മരിച്ചിട്ടില്ലേ? അപ്പൊ നിങ്ങൾ കടും കൈ ചെയ്യുന്ന പറഞ്ഞല്ലേ ഈ പോലീസുകാരെ വിളിച്ച് പറഞ്ഞത്? അപ്പൊ നിങ്ങൾ മരിച്ചിട്ടില്ല? ഇല്ല. അങ്ങനെ പറ അന്നേ. എന്നാലും ഈ സമയത്ത് ഇപ്പൊ ഒരു കല്യാണം കഴിക്കേണ്ട കാര്യമുണ്ടോ? എന്ന് മെമ്പറേ ഞാൻ പറഞ്ഞുതരാം. യവന്മാരെ കല്യാണം കഴിക്കാനായിട്ട് എത്ര നാളായിട്ട് പറയണമെന്നറിയാമോ? യവന്മാരത് കേൾക്കാത്തത് കൊണ്ടാണ് എവിടെയും കെട്ടിക്കൊണ്ട് ഞാനിവിടെ വന്നത്. എന്നാലും അതിന്റെ ആവശ്യം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ മെമ്പറേ ഈ വയസ്സോ കാലത്തെത്തി വെള്ളം അരത്തി തരാൻ ഒരു പെൻതരി വേണ്ടായോ? അതിനൊരു ഹീറ്റർ മേടിച്ചു വെച്ചാ പോരെ. പിന്നെ ഈ വയസ്സായി കെട്ടിക്കൊണ്ടു പോയ എല്ലാ കിളവന്മാരോടും നമ്മൾ ചോദിക്കും എന്തിനായി വയസ്സാങ്കാലത്ത് കല്യാണം കഴിച്ചത്? അപ്പൊ അവര് പറയാണ് വയസ്സാങ്കാലത്ത് ഇച്ചിരി ചൂടുവെള്ളം തിളപ്പിച്ചു തരണ്ടെന്ന്. ഈ കിളവന്മാർക്ക് ഇതിനു മാത്രം ചൂടുവെള്ളം തിളപ്പിച്ചു തരാം എവിടെ കുത്തി കേട്ടതാവേ? അപ്പൊ ഒരു കാര്യം ചെയ്യും, ഇനിയിപ്പോ നിന്ന് സമയം കളയണ്ട. ഇതേണ്ട രണ്ട് മക്കളുടെ കാലത്തോട്ട് അനുഗ്രഹം അച്ഛൻ ഞങ്ങളത്തോട്ട് കയറിയാട്ടെ. അതെങ്ങനെ ശരിയാവും? എങ്ങനെ ശരിയാവും? അച്ഛൻ മക്കളുടെ കാലത്തോട്, മക്കളല്ലേ അച്ഛന്റെ കാലത്തോട്. അതൊക്കെ സംഭവം ശരി തന്നെ, പക്ഷെ അച്ഛനും ഭാര്യയായിട്ട് ഇവിടെ താമസിക്കാൻ പോന്നെ. അപ്പൊ അവരുടെ അനുവാദം വേണമല്ലോ, അവരുടെ അനുഗ്രഹം വേണമല്ലോ. സമയം കളയണ്ട, കാലത്തോട്ട് വന്നിട്ടെ. ഞാൻ പറയില്ലേ, ഞാൻ പറയില്ലേ. എന്റെ ജീവിതം കേറി നശിപ്പിച്ച മെമ്പറെ നശിപ്പിച്ച് ഇങ്ങനെ നിങ്ങൾ നിങ്ങളെ രണ്ടുപേരെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ അച്ഛൻ ചെയ്തു. അച്ഛനൊരു കല്യാണം കഴിച്ചു, അവര് സന്തോഷിക്കല്ലേ? സന്തോഷിക്കും. കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ നിർബന്ധ പ്രകാരം ഞാൻ ഒരു പെണ്ണ് കാണാൻ പോയി. അവക്ക് എന്നെ ഇഷ്ടപ്പെട്ട് എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു. അവക്കാ കെട്ടിക്കൂടാ? എങ്ങനെ കെട്ടും? അവളെ തള്ളയും കെട്ടിക്കൊണ്ടല്ലേ ഇങ്ങനെ ഈ വീട്ടിലോട്ട് കയറി വന്നേക്കുന്നത്. എന്തായാലും വാഴയോ നനഞ്ഞില്ല. അപ്പൊ ചീരയെങ്കിലും നനയെ തന്ന് ഞാനൊക്കെ കരുതി. നിങ്ങളവരെ ചീര